ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നേവിൻ്റെ പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി നേവിയുടെ സൈഡിൽ നിന്ന് ഒരു ക്യാഷ് ലോൺ വന്നിട്ടുണ്ട്. അതായത് 0% ഫീ ആയിട്ട് നമുക്കൊരു ക്യാഷ് ലോൺ വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ലോണാണ്, നമുക്ക് വെരിഫിക്കേഷൻ സംഭവങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ, ഞാൻ ആക്ച്വലി നമ്മുടെ നേവിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ SIP സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് നേവി ത്രൂ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാലൊക്കെ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ബേസിലാണ് ഇത് ആക്ച്വലി വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നേവി. നിങ്ങൾക്ക് അറിയാം, നേവി ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലോൺസുകൾക്ക് ഉപയോഗിക്കാം, ഇൻവെസ്റ്റ്മെന്റിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, ഡിജിറ്റൽ ഗോൾഡിന് ഉപയോഗിക്കാം, ഇൻഷുറൻസ് എടുക്കാൻ ഉപയോഗിക്കാം, അങ്ങനെ മൾട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മുടെ നേവി. അപ്പോൾ അത്യാവശ്യം നല്ല സംഭവമാണ്, എനിക്ക് അവരുടെ മ്യൂച്വൽ ഫണ്ട് SIP ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ നേവിയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറിച്ചൊക്കെ നമ്മൾ 10 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മുടെ നേവിയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ വീഡിയോ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ബേസിലാണ് ആക്ച്വലി ഈ ഒരു ക്യാഷ് ലോൺ നമുക്ക് വന്നേക്കുന്നത്. അതായത് ഒരു വെരിഫിക്കേഷൻ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കൊടുത്താൽ മതി, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാമെന്ന്. പക്ഷേ അത് വേറെ കാര്യം, ഞാൻ ആക്ച്വലി ഈ ലോണ് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിങ്ങളൊന്നി കാണാൻ പോകുന്ന സെക്ഷൻ, അതായത് നമ്മൾ ഈ ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ കാണിച്ചത് അത് എങ്ങനെയാണ് വന്നേക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് വന്നേക്കുന്നത്, അതൊക്കെ നമ്മൾ ഓൾറെഡി റിജക്ട് ചെയ്യുന്നതായിട്ട് മുമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഈ ലോൺ ഓഫർ വന്നു, അപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടെന്നില്ല. അപ്പോൾ ഞാനത് റിജക്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ആ ലോൺ ഓഫർ കറണ്ട്ലി ഇല്ല, അപ്പോൾ ഞാനത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് അതിനകത്തെ മുമ്പത്തെ ക്ലിപ്പായിരിക്കും നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് പറയണമെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വാ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മളെന്തായാലും മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേവിയുടെ ആപ്പ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ നേവിയുടെ ആപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഹോം പേജ് വരുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ മുകളിൽ വരുന്നുണ്ട് ക്യാഷ് ലോൺ വന്നിട്ട്. അപ്പോൾ എനിക്ക് 75,000 rupees ക്യാഷ് ലോൺ ഓഫർ വന്നിരിക്കുന്നത്. അതായത് വിത്തൗട്ട് നോ ഒരു എന്താ പറയുക വെരിഫിക്കേഷൻ സംഭവം വേണ്ട കേട്ടോ, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിത് റിജക്ട് ചെയ്യുകയും ചെയ്യും. ഇനി റിജക്ട് ചെയ്യാൻ പോകണം ഞാൻ, ആക്ച്വലി എനിക്ക് ഇത് ആവശ്യം ആയതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഹോം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മുകളിൽ ക്യാഷ് ലോൺ കാണിക്കുന്നുണ്ട്, താഴെയായിട്ട് നേവിയുടെ മ്യൂച്വൽ ഫണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് 10 രൂപ തൊട്ട് തന്നെ നമുക്ക് SIP തുടങ്ങാം. ഞാൻ ആക്ച്വലി ഇവരെ നമ്മുടെ നേവി ആപ്പ് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബേസിലാണ് നമുക്ക് ക്യാഷ് ലോൺ ഓഫർ വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ജസ്റ്റ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ബേസിലാണ് നമുക്ക് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് സിവിൽ സ്കോർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 750 നമ്മൾ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ റീസെൻ്റ് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ കൊടാക്കിൻ്റെ സംഭവം കിട്ടുന്ന അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം കുറച്ച് നമുക്ക് സിബിൽ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സിബിലിൻ്റെ ബേസിലല്ല നമുക്കിവിടെ ലോൺ ഓഫർ വന്നേക്കുന്നത്. മിക്കതും നമ്മൾ ഈ ആപ്പിൽ തുടങ്ങിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും ഇവർ ലോൺ ഓഫർ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് വന്നിട്ടുണ്ട്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ കാണിക്കുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഹോം ലോൺ ഓഫർ, നമുക്ക് ഹോം ലോൺ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ നേവി ലോണിൻ്റെ. അപ്പോൾ ഗെറ്റ് അപ് ടു 5 crore സ്റ്റാർട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വന്ന 8.55%. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. അതാണ് നോർമലി ഒരു നമ്മുടെ സിബിലിൻ്റെ ബെനിഫിറ്റ്. പിന്നെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, 1 രൂപ തൊട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ഡിജിറ്റൽ ഗോൾഡിൽ SIP തുടങ്ങാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഹെൽത്ത് സ്കോർ എന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ നിങ്ങൾ ക്യാഷ് ലോണോ ഹോം ലോണോ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടും, അതായത് നിങ്ങൾക്കും റിവാർഡ് പോയിന്റ് കിട്ടും, നമുക്കും റിവാർഡ് പോയിന്റ് കിട്ടും കേട്ടോ. അപ്പോൾ മിനിമം എനിക്ക് തോന്നാ 500 rupees ആയിട്ടാണ് നമുക്ക് നിങ്ങൾക്ക് ക്യാഷ് ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. കിട്ടിക്കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അത് ട്രാൻസ്ഫർ ആവുക കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോൺ ഓഫർ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ സംഭവങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് കോഡ് എടുക്കാൻ നോക്കുക, നിങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടും, നമുക്കും ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഞാൻ അത് കാണിച്ചുതരാം. ഇതിൽ ആക്ച്വലി നമുക്കിപ്പോൾ ഓഫർ വന്നേക്കുന്നത് 0% ഫീ ആയിട്ട് വന്നേക്കുന്നത്. അതായത് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഗെറ്റ് ക്യാഷ് ലോൺ എന്ന് കൊടുത്തപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി കണ്ടു, നമുക്ക് ലോൺ എമൗണ്ട് വന്നേക്കുന്നത് 75,000 ആണ്. അപ്പോൾ EMI എമൗണ്ട് 5,000 ആണ്, പ്രോസസിങ് ഫീ 0 വന്നിട്ടുണ്ട്. എമൗണ്ട് ട്രാൻസ്ഫറബിൾ 75,000. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 29%. ആണ് ഇത് EMI എമൗണ്ട് വരുന്നത് 19 മാസത്തേക്കാണ്. നമുക്ക് ഈ 5,000 വന്നേക്കുന്നത് 75 എടുത്താൽ നമുക്കത് വേണമെങ്കിൽ കുറയ്ക്കാൻ കണ്ടു. EMI വേണമെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറയും. അപ്പോൾ 6 മാസമൊക്കെ എടുക്കുകയാണെങ്കിൽ EMI ടെണർ എടുക്കുകയാണെങ്കിൽ നമുക്ക് EMI എമൗണ്ട് ഒരു 13,600. അതുപോലെ തന്നെ നമുക്ക് ഇതും സെലക്ട് ചെയ്യാം, നമുക്കൊരു മിനിമം എമൗണ്ട് നമുക്കൊരു 20,000 എടുക്കുന്നു വെച്ചിരിക്കാം, അല്ലെങ്കിൽ 20 നിൽക്കുക. 20 എത്തി വെച്ചാൽ നമുക്ക് 15 മാസത്തേക്കാണ് കിട്ടുക. 15 മാസത്തേക്കാണെങ്കിൽ നമുക്ക് 1,600 rupees EMI എമൗണ്ട് വരും കേട്ടോ. അപ്പോഴും നമുക്ക് പ്രോസസിംഗ് ഫീ 0 തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റിന് മാറ്റമൊന്നുമില്ല കണ്ടു, 29%. എൻ്റെ സിബിൽ സ്കോർ വെച്ചിട്ടാണ് നമുക്ക് ഈ ആക്ച്വലി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സിബിൽ സ്കോർ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര കൂടി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ 20,000 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് പേ ചെയ്യേണ്ടി വരിക 23,886 rupees ആണ് നമുക്ക് ഈ 15 മാസം കഴിയുമ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ നമുക്ക് EMI ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം.
കാര്യങ്ങളുണ്ടോ എട്ട്, അവിടെ പോയി നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1-7 വരെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 27-31 വരെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വേറെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഞാനത് കുറച്ച് സൂം ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നു എന്ന് അറിയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐ കാൽക്കുലേറ്ററും കാണാം. അപ്പോൾ ഏത് മാസത്തിലാണ് നമുക്ക് ഇ എം ഐ പിടിക്കുക, എത്രയാണ് ഇ എം ഐ എമൗണ്ട് കണ്ടോ. ഇത് ഫിക്സഡ് ആയിട്ട് എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ 1800 എമൗണ്ട് വെച്ചാൽ പിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പ്രോസസിങ് ചാർജ് ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണുന്നതായിരിക്കും 0% ആണ്. നമ്മൾ ഇപ്പോൾ 20,000 എടുക്കുകയാണെങ്കിൽ നമുക്ക് 1600 വരിക. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യട്ടോ, 75,000 ഉള്ളിൽ നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം, 10-ൻ്റെയും 75,000 ഇടയിൽ നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഈ 10,000 നമുക്ക് മാറ്റാൻ കണ്ടോ, മിനിമം നമുക്ക് 6 മാസമാണ് കിട്ടുക. അതിപ്പോൾ നിങ്ങൾ മാക്സിമം എടുക്കാൻ പോവുകയാണെങ്കിൽ 6 മാസത്തിൽ നമുക്കിപ്പോൾ 75,000 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 19 മാസമാണ് മാക്സിമം കിട്ടുക. അതാണ് ഇവരൊരു ഓഫർ വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അനുസരിച്ച് അതിൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ലൊരു സംഭവമുണ്ട് നമ്മുടെ നേവിയുടെ. ഞാൻ പറഞ്ഞല്ലോ നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ലോണിൻ്റെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലോൺ ഞാൻ നിർത്തില്ല, ഇപ്പോൾ ലോൺ ഇൻ പ്രോഗ്രസ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തുള്ളൂ, അത് കാരണമാണ്. അല്ലെങ്കിൽ ഞാൻ ലോൺ നിർക്കുന്നില്ല, ഞാൻ ആക്ച്വലി ഇത് ക്യാൻസൽ ചെയ്യാൻ പോകണം, എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നേവിൻ്റെ ലോൺ എടുക്കാനുള്ള സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയേക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം 700 അപ്പോൾ സിവിൽ സ്കോറിനൊക്കെ തന്നെ ഇത് നോർമലി എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വേരിയിങ് ആയിരിക്കുന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പം. അത് തന്നെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് സിവിൽ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, സിവിൽ സ്കോർ നല്ലതുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അത് എല്ലാത്തിലും ബാങ്കിലടക്കം അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഉപയോഗിക്കുന്നതാണ്. രണ്ടാം ചാനൽ കാണാത്തവരുമായി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പുറത്തു വിളിയണം. ബൈ.